രാമച്ചത്തിന് വിപണിയിൽ വില വർദ്ധിച്ചതോടെ തീരദേശത്തിന്റെ പഞ്ചാര മണലിൽ കൃഷി ഇറക്കിയവർ ആശ്വാസത്തിൽ. കൂലിച്ചെലവ് ഇനത്തിൽ ആദ്യമായി രാമച്ച കർഷകർക്ക് പഞ്ചായത്ത് ആനുകൂല്യം നൽകുന്നുണ്ട്. തീരദേശത്തിന്റെ പ്രധാന കൃഷികളിലൊന്നായ രാമച്ചത്തിന്റെ വിളവെടുപ്പ് ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ആരംഭിച്ചത്. ഈ വർഷത്തെ വിളവെടുപ്പിൽ തുടക്കത്തിൽ അല്പം വിലയിടിവ് ഉണ്ടായെങ്കിലും രാമച്ചത്തിന് ഇപ്പോൾ വിപണിയിൽ നല്ല വിലയാണ്. കിലോയ്ക്ക് 95, 100, 105, 130 എന്നിങ്ങനെയാണ് വിവിധ ഗുണനിലവാരത്തിലുള്ളവയ്ക്ക് ഇപ്പോൾ വില. ഇത് ഏറെ ആശ്വാസകരമായിട്ടാണ് കാണുന്നതെന്നും ഈ വില നിലനിൽക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനാകുമെന്നും കർഷകർ പറയുന്നു. രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്രയും ഉയർന്ന വില ലഭിക്കുന്നത്. കൂലിച്ചെലവ് ഇനത്തിൽ ഏക്കറിന് 4000 രൂപ ലഭിക്കുമെന്ന ആഹ്ലാദവും കർഷകർക്കുണ്ട്. ആദ്യമായാണ് പഞ്ചായത്തുകൾ ഇത്തരത്തിൽ ആനുകൂല്യം നൽകുന്നത്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തുടങ്ങിയ ഇത്തവണത്തെ വിളവെടുപ്പ് ഫെബ്രുവരി അവസാന വാരത്തോടെ അവസാനിക്കും. വിളവെടുപ്പിന്റെ അവസാനത്തിൽ വില വർദ്ധിച്ചതോടെ അല്പം നഷ്ടബോധമുള്ള കർഷകരുമുണ്ട്. പലരും വില കൂടുന്നതിനു മുമ്പ് രാമച്ചം കയറ്റി അയച്ചിരുന്നു. ഇപ്പോൾ വില വർദ്ധിച്ചതോടെ രാമച്ചം കെട്ടുകളാക്കി സ്റ്റോക്ക് ചെയ്യുകയാണ് കർഷകർ. ചാവക്കാട് മുതൽ എടക്കഴിയൂർ പഞ്ചവടി, നാലാം കല്ല്, അകലാട്, മൂന്നൈനി, ബദർപള്ളി, മന്നലാംകുന്ന്, പാപ്പാളി, അണ്ടത്തോട്, പെരിയമ്പലം, തങ്ങൾപ്പടി, കാപ്പിരിക്കാട്, പാലപ്പെട്ടി, വെളിയങ്കോട്, പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന രാമച്ചത്തിന് പുറംനാടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നല്ല മാർക്കറ്റാണുള്ളത്. ആയുർവേദ ഉൽപ്പന്നങ്ങൾക്കും വിശറി, ബെഡ്, തലയണ മുതലായവ നിർമ്മിക്കുന്നതിനും ഏറെ സുഗന്ധമുള്ള രാമച്ചം ഉപയോഗിക്കുന്നുണ്ട്. കൃഷിയിടത്തിൽ നിന്ന് തന്നെ 50 കിലോ വരുന്ന കെട്ടുകളാക്കി കയറ്റിവിടുകയാണ്. പല കർഷകരും പാട്ടത്തിന് സ്ഥലമെടുത്താണ് കൃഷി ഇറക്കുന്നത്. ഇപ്പോഴുള്ള ഈ വില അടുത്ത വിളവെടുപ്പ് വരെയും ഉണ്ടായാൽ ഒരു പരിധിവരെ കർഷകർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനാകുമെന്ന് തങ്ങൾപ്പടി പെരിയമ്പലം മേഖലയിലെ പ്രധാന രാമച്ച കർഷകനായ മോഹനൻ കറുത്തെടുത്ത് പറഞ്ഞു. നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഒരു 60 രൂപ 65 രൂപ ആയിരുന്നു സാധാരണ കിട്ടിയിരുന്നത്. അപ്പോൾ നഷ്ടമായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. നല്ലൊരു റേറ്റ് ആയിട്ട് തോന്നുന്നു. ഒത്തിരി കഴിഞ്ഞാൽ കുറച്ചും കൂടി വില കൂടാനുള്ള സാധ്യത ഈ 2 മാസം കഴിഞ്ഞാൽ നല്ല റേറ്റായിട്ടും വരും. ഒരു 100-110 രൂപ റേറ്റിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൃഷിക്കാരെ വലിയൊരു പ്രതീക്ഷയാണ് ഇത്. മേഖലയിൽ ഏകദേശം 225 ഏക്കറിലധികം കൃഷി ചെയ്തിട്ടുണ്ട്. വൃശ്ചികക്കാറ്റ് വീശി മണ്ണ് ഉലർന്നാൽ രാമച്ചം പറിക്കാം എന്നാണ് കണക്ക്. എന്നാൽ വൃശ്ചികത്തിൽ കാലം തെറ്റി പെയ്ത മഴ കണക്ക് തെറ്റിച്ചു. വിളവെടുപ്പ് വൈകിയെങ്കിലും മഴയ്ക്ക് ശേഷം വിളവെടുത്ത രാമച്ചത്തിന് വേര് കൂടുതലായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. രാമച്ചം പറിക്കാൻ യന്ത്രമെത്തിയത് കർഷകർക്ക് മെച്ചമാണ്. എന്നാൽ വേരിലെ മണ്ണ് കുടഞ്ഞ് വൃത്തിയാക്കൽ, രാമച്ച ഓലവെട്ടൽ, കെട്ടൽ എന്നിവയ്ക്ക് തൊഴിലാളികൾ വേണം. വേരു പൊട്ടാതെ രാമച്ചം പറിക്കണമെന്നതിനാൽ വിദഗ്ധരായവരുടെ യന്ത്രം മാത്രമേ കർഷകർ ഉപയോഗിക്കുകയുള്ളൂ. കൂലിച്ചെലവും യന്ത്രച്ചെലവും കാര്യമായ വ്യത്യാസമില്ലെന്നും പറയുന്നു. കോവിഡ് കാലത്ത് രാമച്ച വില കിലോയ്ക്ക് 50 മുതൽ 60 രൂപ വരെ നിലവാരത്തിലെത്തിയിരുന്നു. അപ്പോൾ രാമച്ചം സൂക്ഷിച്ചു വെച്ചവർക്കും പിന്നീട് ഇതേ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു. എന്നാൽ ഇത്തവണ തുടക്കത്തിൽ തന്നെ മികച്ച വിലയാണ് ലഭിക്കുന്നത്. വില ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മുൻവർഷങ്ങളിൽ വില ഇടിഞ്ഞതിനാൽ പലരും ഇത്തവണ കൃഷി ഇറക്കിയിട്ടില്ല. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം.